ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയേജ്. അപ്പൊ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വോയേജിന്റെ വീഡിയോ ഒരു പ്രാവ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വളരെ റെയർ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ രണ്ട് പ്രാവുകളെ, ഒരു പേറ പോലെ നിൽക്കുന്ന രണ്ട് പ്രാവുകളെ കാണിച്ചിട്ട്, അത് മെയിലാണോ ഫീമെയിലാണോ അതോ പേറാണോ അതോ രണ്ടും മെയിലാണോ രണ്ടും ഫീമെയിലാണോ, അങ്ങനെ ഒരു ചോദ്യം പോലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. 10-150 ആളുകൾ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ കമൻറ്റ് ചെയ്തു. കുറേ പേര് മെയിലാണ് മെയിലാണെന്ന് കമൻറ്റ് ചെയ്തു, രണ്ട് മെയിലാണെന്ന് കമൻറ്റ് ചെയ്തവരുണ്ട്, നല്ല ജോഡിയാണെന്ന് കമൻറ്റ് ചെയ്തവരുണ്ട്. അതിൽ പ്യുർ വൈറ്റ് മെയില്, ആ കളറായിട്ടുള്ള ഫീമെയില്, അങ്ങനെ കമൻറ്റ് ചെയ്തവരുണ്ട്. ഓപ്പോസിറ്റ് കളറായിട്ടുള്ളത് മെയില്, വൈറ്റ് ഫീമെയിൽ, അങ്ങനെ പല രീതിയിലും കമൻറ്റ് ചെയ്തവരുണ്ട്. അപ്പോൾ ആ ചുരുൾ അഴിക്കുകയാണ് ഈ വീഡിയോ. ഈ വീഡിയോയിലൂടെ ഞാൻ വളരെ റെയറായിട്ടൊരു കാഴ്ചയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ നല്ല ട്വിസ്റ്റ് നിറഞ്ഞൊരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കൂ. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു പേരന്റ് എന്റെ വീട്ടിലുണ്ടായിരുന്ന നാടൻ പ്രാവു. ഈ പ്രാവ് എന്ന് പറയുന്നത് നാടൻ പ്രാവാണ് കേട്ടോ, എക്സ്ട്രാ ഒരു ഇനവും അല്ല, നോർമലി ഒരു സാധാ രണ്ട് പ്രാവുകളാണ്. അപ്പൊ എന്റെ വീട്ടിലെ ഒരു പ്യുർ വൈറ്റും ഒരു പ്യുർ വൈറ്റിൽ വാലിലൊരു കറുപ്പുള്ള ഒരു പേറിന് ഒരു തവണ ഇറങ്ങിയ രണ്ട് കുഞ്ഞുങ്ങളാണ് ഈ സീനിൽ കാണിച്ചിരിക്കുന്ന രണ്ട് പ്രാവുകൾ. കുറെ നാളായി അതിറങ്ങിയിട്ട്, ഇത് 10 ആയി, നല്ല മെച്ചുവേർഡായ പ്രാവായി, ഇത് ആ ജോഡിയുമായി. അപ്പോൾ ഒരു തവണ ഇറങ്ങിയ രണ്ട് പ്രാവുകളാണ് ഇത്. അല്ലാതെ ഞാൻ ജോഡിയാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, താനെ അവർ തന്നെ ജോഡിയായിട്ട് ഇത് നടക്കുകയാണ്. അപ്പോൾ ഞാൻ 4 ശേഷമാണ് ഇപ്പോൾ ട്രിവാൻഡ്രത്തെ വീട്ടിൽ പോയത്. വെറും 2 എൻ്റെ നിരീക്ഷണത്തിലൂടെ ഞാൻ എടുത്ത ഒരു 40 ഉള്ള വീഡിയോ ഉണ്ട്. അതാണ് ഈ സീൻസിലൂടെ കാണിക്കുന്നത്. അതിലെ മെയിൻ പാർട്സ് ആണ് ഈ കാണിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ ഒറ്റ തവണ ഇറങ്ങിയ രണ്ട് പ്രാവുകളാണ്, രണ്ട് കുഞ്ഞുങ്ങൾ വലുതായതാണ് ഈ ജോഡിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ പെയറായിട്ട് നടക്കുന്നു. എന്നിട്ട് ഇതിൽ കാണിച്ചു പോകാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് ഇത്രയും നേരം കണ്ടതിൽ നിന്നും മനസ്സിലായി കാണും, ഇതിൽ ആ പ്യുവർ വൈറ്റ് ആയിട്ടുള്ളതാണ് മെയിലെന്ന്. അതായത് മെയിലും ഫീമെയിലും എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞ് തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കൂ. അപ്പോൾ മെയിലിന് കുറെ ക്യാരക്ടറുകളുണ്ട്, നല്ല രീതിയിൽ കറങ്ങിക്കുറുകും, ഫീമെയിലിന്റെ മുകളിൽ കയറിയിരിക്കും, അങ്ങനെ കുറെ ക്യാരക്ടറുകളുണ്ട്. അതെല്ലാം ഇത്രയും സീനിലും കാണിക്കുന്ന ഇതിലെ ആ പ്യുർ വൈറ്റ് പ്രാവാണ് അല്ലേ. അപ്പോൾ ഒരുവിധം പ്രാവിനെ പറ്റി ഐഡിയ ഉള്ളവർക്കെല്ലാം ഇത്രയും നേരം കണ്ട വിഷ്വൽസിൽ നിന്നും നിങ്ങൾക്ക് ആ വൈറ്റ് പ്രാവായിരിക്കും മെയിലായിട്ട് തോന്നിയത്. അപ്പോൾ അത് നല്ല രീതിയിൽ ജോഡിയാവുന്നുണ്ട്, ആ മുകളിലൊക്കെ കയറുന്നുണ്ട്. ഇനി നമുക്ക് ട്വിസ്റ്റിലേക്ക് പോവാം. ഇപ്പോൾ ഇത്രയും നേരത്തിൽ നിന്നും ദാ നേരെ ഓപ്പോസിറ്റായിട്ട് തിരിച്ച് ആ ഫീമെയിലെന്ന് നമ്മൾ ഇത്രയും നേരം കരുതിയത് മെയിലിൻ്റെ ഫീച്ചേഴ്സ് ദാ കാണിച്ചു തുടങ്ങിയിരിക്കുകയാണ്. വിഷ്വൽസ് കണ്ടു നോക്കൂ. അപ്പോൾ ദാ ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും, നേരത്തെ ഫീമെയിലിനെ പോലെ നടന്നത് ആ പ്രാവ് ദാ റൗണ്ടിന് കുറുകുന്നുണ്ട്, ദാ മെയിലായിട്ട് നിന്നതിൻ്റെ മുകളിൽ കയറുന്നുണ്ട്. കറക്റ്റ് ഒരു മെയിലിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണും, ഇത് രണ്ടും മെയിലാണ്. വളരെ വളരെ റെയറായിട്ടാണ് രണ്ട് മെയില് തമ്മിൽ ജോഡിയാകുന്നത്. പണ്ട് ഞാൻ ആ രണ്ട് മെയിൽ ജോഡിയാകുമോ രണ്ട് ഫീമെയിൽ ജോഡിയാകുമോ എന്നുള്ള ഒരു വീഡിയോയിൽ തന്നെ നിങ്ങളടുത്ത് പറഞ്ഞതാണ്, മനുഷ്യൻ ചെയ്യുന്ന എല്ലാം പ്രാവും ചെയ്യുമെന്ന്. അപ്പം അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. രണ്ട് മെയിൽ തമ്മിൽ ഇതാ താനേ ജോഡിയായിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇവർ കുറേ നേരം ഒരെണ്ണം മെയിൽ പോലെയും ഒരെണ്ണം ഫീമെയിൽ പോലെയും നടക്കും. തിരിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ഓപ്പോസിറ്റ് ആ ഫീമെയിലായിട്ട് നിന്ന മെയില് പോലെയാവും, മെയിലായിട്ട് നിന്ന ഫീമെയിൽ പോലെയും ആവും. അങ്ങനെ മാറിയും തിരിഞ്ഞും ഇങ്ങനെ ജോഡിയായിട്ട് നടക്കുകയാണ്. ഇനി കുറേ പേർക്കെങ്കിലും തോന്നാം ഇത് മുട്ടയിടുമെന്ന്. തീർച്ചയായിട്ടും ഇത് മുട്ടയിടത്തില്ല, ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ തിന്ന് ഇങ്ങനെ നടക്കത്തേ ഉള്ളൂ, മുട്ടയിടത്തില്ല. ഇത് തമ്മിൽ ജോഡിയായിരുന്ന ഒരിക്കലും മുട്ടയിടത്തില്ല. അതേസമയം രണ്ട് ഫീമെയിലായിരുന്നെങ്കിൽ ചിലപ്പോൾ മുട്ടയിടുമായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലുമൊക്കെ മെയിലുമായിട്ട് എന്തെങ്കിലും ക്രോസിംഗ് നടന്നാൽ വിരിയാൻ സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ വെറുതെ മുട്ടയെങ്കിലും ഇടും. പക്ഷെ ഇത് രണ്ടും മെയിലായതുകൊണ്ട് തന്നെ മുട്ടയിടത്തില്ല. ഇനി ഇതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ഒരു ഉപയോഗം വേണമല്ലോ പ്രാവ് വളർത്തും, അതെങ്ങനെ ഉപയോഗിക്കാന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഈ രണ്ടെണ്ണത്തിനെയും എവിടെയെങ്കിലും മാറ്റി രണ്ടായിട്ടങ്ങ് മാറ്റി ഇട്ടിരിക്കുക, ഒരാഴ്ച മാറ്റിയിടുക.
അപ്പോഴേക്കും അത് ഏകാന്തനായിട്ട് മാറും, ഒറ്റയ്ക്കൊറ്റയ്ക്ക് മാറ്റിയിട്ടിരിക്കുക. എന്നിട്ട് നല്ല മെച്ചുറായിട്ടുള്ള ഒരു ഫീമെയിലിനെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ അവർ തമ്മിൽ ജോഡിയാവും. ഒരാഴ്ച അങ്ങനെ ഇടുമ്പോഴേക്കും അത് തമ്മിൽ ജോഡിയാവും. ഞാൻ ഒരാഴ്ച കഴിഞ്ഞിടാൻ പറയാൻ കാരണം, ഇതിങ്ങനെ പെയറായിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നോണ്ടി തന്നെ പെട്ടെന്ന് പിറ്റേ ദിവസം ഒരു ഫീമെയിലിനെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അതിനെ നല്ല രീതിയിൽ കൊത്താൻ സാധ്യതയുണ്ട്. ഇത് നല്ല ഹെൽത്തി ആയിട്ട് നടക്കുകയല്ലേ, അതുകൊണ്ട് അങ്ങനെ കൊത്താൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ടാണ് ഒരാഴ്ചയെങ്കിലും മാറ്റിയിട്ടിട്ട് അതിനുശേഷം ഒരു ഫീമെയിലുമായിട്ടിട്ട് ജോഡിയാക്കാൻ ശ്രമിക്കുക. അങ്ങനെ സെപ്പറേറ്റ് വേറെ രണ്ട് ഫീമെയിൽ വാങ്ങിച്ചാൽ കറക്റ്റ് രണ്ട് പേരിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ, ഇപ്പോൾ ഒരു പ്രാവിൻ്റെ മുകളിൽ കയറുന്നെങ്കിൽ അതെല്ലാം മെയിലാവണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഒരു നോർമൽ ഒരു പെയറിൽ തന്നെ ആദ്യം മെയിൽ ഫീമെയില് ഇങ്ങനെ ചുണ്ടൊക്കെ കൊടുത്തൊന്ന് ജോഡിയായതിനു ശേഷം മെയിൽ ആ ഫീമെയിലിൻ്റെ പുറത്ത് കയറുകയും കുറച്ച് കഴിഞ്ഞിട്ട് ചില കേസിൽ ആ ഫീമെയിൽ തിരിച്ച് കുറച്ച് നേരമൊക്കെ മുകളിൽ കയറാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ പുറകെ കുത്തിക്കൊണ്ട് ഇങ്ങനെ ഓടുകയോ അതുപോലെ കൂട്ടിൽ കയറി ഇത്രയും നല്ല രീതിയിൽ കുറുകയോ, ഞാനാകെ ഒന്നര ദിവസമാണ് ശരിക്കും ഫ്രീ ആയിട്ട് വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും സമയവും പ്രാവിൻ്റെ പുറകെ നടക്കാനും സമയം കിട്ടിയില്ല. അല്ലാതെ കുറേ ദിവസം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് വെറൈറ്റി സീൻസ് ഇതിൽ ആഡ് ചെയ്യായിരുന്നു. വേറെ ഫീമെയിലിനെ കാണുമ്പോഴേക്ക് ഇതിൽ ഓരോ മെയിലും കുറുകിക്കൊണ്ട് പോകുന്ന സീൻസൊക്കെ ഉണ്ട്, അന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കറക്റ്റ് തനി മെയില് തന്നെയാണ്, രണ്ടും മെയിലിൻ്റെ എല്ലാ ക്യാരക്ടറും കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഒരു പെയർ കാണിക്കത്തില്ല. അല്ലാതെ ഇപ്പോൾ ഒരു സെക്കൻഡ് ഫീമെയിൽ മുകളിൽ കയറിയെന്ന് പറഞ്ഞാൽ അത് രണ്ട് മെയിലാണ് എന്ന് ചിന്തിച്ച് കളയരുത്. ഇത് സംഭവിക്കുന്ന വളരെ റെയറായിട്ട് തന്നെയാണ്. ഇപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഇങ്ങനെ കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് തെളിവ് സഹിതം എന്താ കാണിച്ച് പരിചയപ്പെടുത്തി തരാൻ പറ്റി. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. വളരെ റെയർ ഒരു കാഴ്ചയായിരിക്കും രണ്ട് മെയിൽ തമ്മിൽ ജോഡിയാവുന്നത്. അതുപോലെ തന്നെ ഈ കാണിച്ചിരിക്കുന്ന ഈ പ്രാവിനെ രണ്ടിനെയും ഗീവ് അവേയിലൂടെ കൊടുക്കുകയാണ്. ആ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻട്രസ്റ്റ് ഉള്ളവർ ആ ഗീവ് അവേയിൽ പറയുന്ന പോലെ മാക്സിമം ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത് ആ സ്ക്രീൻഷോട്ട് ഈ പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ അവരെയാണ് വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള മറ്റ് വീഡിയോകളിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.